എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരി മാവട്ടം, കന്യാകുമാരി ജില്ല. അപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കന്യാകുമാരി ജില്ലയിൽ ചിത്രാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ചിത്രാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോക്ക് കട്ട് ജെയിൻ ടെമ്പിൾ ഉണ്ട് ഇവിടെ. നമ്മൾ ഒരുപാട് ജെയിൻ ടെമ്പിൾ പോയിട്ടുണ്ട്. പഴയ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും അല്ലെ. നമ്മൾ ഒരുപാട് ജെയിൻ ടെമ്പിളുകൾ കവർ ചെയ്തിട്ടുണ്ട്. മധുരയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്തതെന്ന് തോന്നുന്നു അല്ലെ. ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ തിരുനെല്ലി വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലും ജെയിൻ മോണിമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു ജെയിൻ മോണിമെന്റ് ആണ് ചിത്രാൽ എന്ന് പറഞ്ഞത്. അടിപൊളി ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ചിത്രാൽ എന്ന് പറയുന്നത്. ഈ ജെയിൻ മോണിമെന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നല്ല കാമാൻകോയറ്റ് പ്രദേശമാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അത് കാണാൻ നമുക്ക് പതുക്കെ ചെറിയ രൂപത്തിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്ന് താടിയൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് സെറ്റാക്കി, ഡ്രസ്സല്ല മീൻസ് ഷേവ് ചെയ്ത് സെറ്റാക്കി, ആൻഡോ താടിയൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ബീബ്രോ തന്നെയാണ്. ആള് മാറിപ്പോയെന്ന ചാല് മാറിപ്പോയെന്ന തോന്നിയെന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. ആൻ്റെ കാണുമ്പോൾ പിന്നെ അറിയാലോ. അപ്പൊ ഞാനങ്ങനെ ഈ താടി ഷേവ് ചെയ്തിട്ട് അങ്ങനെ വ്ളോഗൊന്നും അങ്ങനെ അധികം ചെയ്തിട്ടില്ല. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഫോട്ടോ ഒക്കെ ഉണ്ട്. പണ്ടത്തൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ ഷേവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. വീഡിയോ അങ്ങനെ ഞാൻ ഷേവ് ചെയ്തിട്ട് എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും പുതിയ രൂപത്തിലും പുതിയ രൂപത്തിലും പുതിയ സ്ഥലത്ത് കന്യാകുമാരി ജില്ലയിലേക്കും നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. നമ്മൾ എന്താണ് തിരുനെല്ലി ഹൽവ കട്ട് ചെയ്ത് കഴിക്കുന്ന കാര്യം അല്ലേ. നമ്മളത് മറന്നിട്ടില്ല. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾ തിരുനെല്ലി ഹൽവ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അത് കട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ, അപ്പോഴത്തേനും ബാക്കിയുള്ള കാര്യം പറയാം. ഇതാണ് നമ്മുടെ സാധനം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുട്ടുകടയിൽ ഹൽവ. എന്തായാലും നോക്കട്ടെ, കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞ കേരളത്തിൽ ഒരുപാട് കവറിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അവർ വന്നേക്കുന്നത്. ഭയങ്കര ചില്ലറക്കാരൻ, നല്ല സോഫ്റ്റ് അല്ലേ. ഒരുപാട് നേരം കഷ്ടപ്പെട്ട് നിന്ന് വാങ്ങിച്ച ഹൽവ. എന്താണ് അതിന്റെ ഒരു സംഭവം? കത്തിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഹെൽബോ അല്ലേ. സോഫ്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഹലുവ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ വീട്ടിൽ ഹലുവ മേടിച്ചാൽ കഴിക്കാറുമില്ല. അടിപൊളി സോഫ്റ്റ്, ഇതെങ്ങനെയാണ് അത്ര അല്ലേ. ഇതിപ്പോ തന്നെ ഇരുന്ന് തീർക്കും തോന്നുന്നു. അവിടെ ക്യൂ നിന്ന് വാങ്ങിച്ചതിന് പ്രയോജനം ഉണ്ടായി. അപ്പൊ നമ്മളെപ്പോലെ തന്നെ ക്യൂ നിന്ന് വാങ്ങിച്ച ആൾക്കാർക്കെല്ലാം അല്ലെ അതിന്റെ പ്രയോജനം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. മിക്കവാറും ഈ ഒരു ടേസ്റ്റ് തന്നെ ആവണം ചിലപ്പോ മിക്കവാറും അവരുടെ ആ ഒരു ബ്രാൻഡ് അല്ലെ ഫേമസ് ആക്കിയത്. ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിരുനെല്ലി ഒക്കെ വരുവാണെങ്കിൽ ഹൽവ ധൈര്യമായിട്ട് മേടിച്ചോളുക. ഇരുട്ട് കടയിൽ പേര് മറക്കണ്ട, കുറച്ചു നേരം ക്യൂ നിൽക്കണം. പിന്നെ ബോർഡ് നോക്കി നടക്കണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതെ, ബോർഡില്ലാത്ത കട ഇരുട്ട് കടയിൽ. അങ്ങനെ നമ്മൾ തിരുനെല്ലി ഹൽവ ഒക്കെ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചിത്രാലിലെ ജെയിൻ മോണിമെന്റുമായിട്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആൻ്റിയോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ കാറ് താഴെ പാർക്ക് ചെയ്തു. കുറച്ച് നടന്ന് മുകളിലേക്ക് വേണം പോകാനായിട്ട്. നല്ല അടിപൊളി വഴിയാണ്, കല്ലുപാകിയ വഴിയാണ്. അതിലൂടെ നമുക്ക് അനായാസം മുകളിലേക്ക് എത്താം. ഒരുപാട് വലിയ മലയൊന്നുമല്ല, ചെറിയൊരു മലയാണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും കയറാൻ പറ്റും. പ്രായമായവർ മുതൽ കുട്ടികൾക്കും എല്ലാവർക്കും സുഖമായിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. കാരണം അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി നടന്നു പോകാൻ പാകത്തിനാണ് അവർ വഴി ഒരുക്കിയിരിക്കുന്നത്. നമ്മളവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചേച്ചി വരും. ആ ചേച്ചിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവിടെ പോയി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കാറ് പാർക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു 40 രൂപ ഫീ കൊടുക്കണം. ബൈക്കിന് 20 രൂപ ആണോ എന്ന് എനിക്കറിയില്ല. 20 അല്ലെങ്കിൽ 10 രൂപ, അതിൽക്കുള്ള ബൈക്കിന് വരാൻ സാധ്യമില്ല. കാറിന് എന്തായാലും 40 രൂപയാണ് ചാർജ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളത് മുകളിലേക്ക് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഈ പറഞ്ഞ ചിത്രാൽ എന്ന് പറഞ്ഞ സ്ഥലമൊന്നും ചിലപ്പോൾ കേട്ടിട്ട് കാണുകയല്ല. ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരും തിരുവനന്തപുരം ജില്ലയും
അതോടൊപ്പം തന്നെ കന്യാകുമാരി ജില്ലക്കാരൊക്കെ ആയിരിക്കും ഈ ചിത്രാൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നേരെ കന്യാകുമാരിക്ക് പോകും. അപ്പോൾ ഇത് പറയാൻ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തായാലും കന്യാകുമാരി പോരുന്ന ആൾക്കാർ, ടൂറൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എന്തായാലും നിങ്ങൾ ചിത്രാൽ വരണം. കാരണം അത് അടിപൊളി സ്ഥലമാണ്. ഞാനത് കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും പറയുകയല്ല. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിലേക്ക് ഒരു അറിവാണ്, കന്യാകുമാരി പോകുന്ന ആൾക്കാർ നേരെ കന്യാകുമാരി പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നേരെ എല്ലാവരും നേരെ കന്യാകുമാരി വിവേകാനന്ദ പാറയിലേക്ക് ഡയറക്റ്റ് കാണാനായിട്ട് പോകുന്നത്. അതിനിടയ്ക്കുള്ള നല്ല സ്ഥലങ്ങൾ എല്ലാ ആൾക്കാരും മിസ് ചെയ്യുന്നുണ്ട്. കന്യാകുമാരി ജില്ലയിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണാം, വഴിയെ കാണാം. അപ്പോൾ എന്തായാലും ചിത്രാൽ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. കന്യാകുമാരി പോകുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ താഴെയുള്ളൂ. മാർത്താണ്ഡത്തിനടുത്താണ്. മാർത്താണ്ഡത്തു നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ പറഞ്ഞ ചിത്രാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. കാരണം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേനും മാർത്താണ്ഡം ക്രോസ് ചെയ്ത് നാഗർകോവിൽ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ കന്യാകുമാരി പോകുന്നത്. അപ്പോൾ എന്തായാലും മാർത്താണ്ഡം എത്തുമ്പോൾ ഓർക്കുക ഇവിടെ ചിത്രാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിലേക്ക് എത്താം. ടോപ്പിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ വരണോ വേണ്ട എന്നുള്ളത്. ഭയങ്കര കാമാൻകോയറ്റ് പ്രദേശമാണ്. ഒരു ശല്യമില്ല, തിരക്കില്ല, ആൾക്കാരുടെ ഒച്ചപ്പാടോ ബഹളമൊന്നുമില്ല. നമ്മൾ മാത്രം ഇവിടെ ഒച്ചയിടുന്നുള്ളൂ, പിന്നെ കിളികളും. അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു പതുക്കെ മുകളിലേക്ക് കയറാം. വരുന്ന വഴിയിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഒരുപാട് തണൽ മരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നടന്നു വരുന്ന ആൾക്കാർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ക്ഷീണമുണ്ടെങ്കിൽ പ്രായമായ ആൾക്കാരൊക്കെ ഒറ്റ സ്ട്രെച്ചിന് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. ഇരുന്ന് വിശ്രമിച്ച് സാവധാനം കയറാൻ പറ്റും. നമ്മൾ ജെയിൻ മോണുമെന്റ് പോയതിൽ ഏറ്റവും അനായാസം കയറുന്ന സ്ഥലമാണിത്. കാരണം നമ്മൾ ഇത്രയും ദിവസങ്ങൾ ജെയിൻ മോണുമെന്റ് കയറിയിരുന്നത് നല്ല മലയുടെ മുകളിലായിരിക്കും. പക്ഷെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇത്രയും അനായാസം കയറാവുന്ന വഴികളുമല്ല. ഇതങ്ങനെയല്ല, ഇത് എല്ലാ ആൾക്കാർക്കും അനായാസം കയറാൻ പറ്റും. അതുമാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വരുന്ന വഴിയിൽ ഇരിപ്പിടങ്ങളുണ്ട്. ഇത് ബദാമാണ് എനിക്ക് തോന്നി ഈ സംഭവം. ഫുൾ ബദാമാണ്. രണ്ട് സൈഡിലും ബദാം ട്രീകൾ നമുക്ക് കാണാൻ സാധിക്കും. ബദാമൊക്കെ ഇവിടെ ഉണ്ടോ നോക്കി, നേരത്തേക്ക് വന്ന സമയത്തുണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. ഇപ്പോൾ ഫുള്ളും പച്ചയായിട്ട് നിൽക്കുക, കായകളൊന്നും കാണുന്നില്ല. എന്തായാലും ബദാം ട്രീ ഒക്കെ കണ്ട് പതുക്കെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറാം. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അഞ്ചിട്ട് ഇരിക്കാം പാ. എന്തായാലും ഇത് നമുക്ക് വേണ്ടി ഇട്ടേക്കുന്നല്ലേ. അപ്പം നമ്മൾ ഇരുന്നില്ലെങ്കിൽ മോശമല്ലേ, മടുത്തിട്ടൊന്നുമല്ല. എന്താ നല്ലൊരു വലിയൊരു പാറ നോക്കി, അവിടെ ഉണ്ട്, അങ്ങോട്ട് നമുക്കൊന്ന് കയറാം. നമ്മളങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇരുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴി തന്നെ വലിയ വലിയ പാറകളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വലിയൊരു പാറയുണ്ടെന്നുണ്ടോ, തൊട്ട് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ നടന്നു പോകാനും പറ്റും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ. കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട്. പാറയിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ. അത് നമുക്ക് കണ്ടിട്ട് മുകളിലേക്ക് പോകാം. അതായത് ജെയിൻ മോണുമെന്റ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക്. തമിഴ്നാട് ഫുള്ളും ഇപ്പോൾ മഴയാണ്. നമ്മുടെ വീഡിയോസ് ഡിലേ ആകാൻ കാരണം പ്രധാനമായിട്ടും അതാണ് പ്രധാന പ്രശ്നം. തമിഴ്നാടെന്നല്ല, കേരളത്തിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ എല്ലായിടത്തും മഴയാണ്. പല സ്ഥലങ്ങളിലും ഫ്ലഡാണ്. നമ്മൾ ആന്ധ്രയിലൊക്കെ കണ്ടില്ലേ, ഭയങ്കര വെള്ളപ്പൊക്കമാണ്. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയും ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടി കിടക്കുകയാണ്. ഒന്നൊന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. നമ്മൾ ആ ഗ്യാപ്പിലേക്കാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മഴയുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. മഴ എന്ന് പറഞ്ഞാൽ സാധാരണ മഴയല്ല, ശക്തമായ കാറ്റും കൂടി ഉണ്ട്. മഴയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കുടയൊക്കെ ചൂടിയെങ്കിലൊക്കെ പോയി എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല, ഒരു കാര്യം സംസാരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഗോപ്രോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രെയിമൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഡിലേ ആയത്. മഴയൊന്നും കുറയുന്നതനുസരിച്ച് കുറച്ചുകൂടി വീഡിയോ ഫാസ്റ്റ് ആകുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്. ഇപ്പോഴും ചെറിയ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ എത്ര ദിവസം നീളും എന്നുള്ളതൊന്നും അറിയത്തില്ല. വെള്ളപ്പൊക്കം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. അപകടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം അതാണ്. പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഏരിയയാണ്. ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെട്ടു പോകും. നമുക്ക് പിന്നെ കേരളത്തിലേക്ക് കിടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, മഴ ശക്തമാകുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അതല്ല എങ്കിൽ നമ്മൾ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോകില്ല, മുകളിൽ കിടക്കാം. അപ്പോൾ പതുക്കെ മുകളിൽ കയറാം. ഇനി അവിടെ ഒരു മലയുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കയറാം. ഓക്കെ. നമ്മളങ്ങനെ കുറച്ച് ദൂരം കൂടെ പിന്നിട്ട് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനൊരു ബോർഡ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് ഈ കാണുന്ന ഒരു വഴിയിലേക്ക് കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു പാറയാണ്, നമുക്ക് അതിലേ ഒന്ന് നടന്ന് മുകളിലേക്ക് പോയി അവിടെ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ കണ്ടു നോക്കാം. ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലിയർ അല്ല, എല്ലാം മാഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ഭഗവതി ടെമ്പിൾ ചിത്രാൽ.
ഭഗവതി ടെമ്പിൾ ചിത്രാൽ എന്ന് പറഞ്ഞിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതുണ്ട് ഈ ബോർഡ്, എനിക്ക് തോന്നുന്നു സാമൂഹ്യ വിരുദ്ധർ ആരെങ്കിലും ഇങ്ങനെ വലിച്ചു പറിച്ച് കളഞ്ഞതാണോ അതോ കാറ്റുകൊണ്ട് പോയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇതിപ്പോൾ നിലവിൽ ഇത് വളച്ച് അല്ലേ വളച്ച് കഷ്ടപ്പെട്ട് ആരോണ്ടോ ചെയ്ത പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ പതുക്കെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. കണ്ടോ എന്നുണ്ട് സംഭവം നല്ലല്ലേ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ഒരാൾക്കാർ അല്ലേ ഒന്നോ രണ്ടോ ആൾക്കാർ പോകും. വ്യൂ ഒന്ന് കണ്ടു നോക്കൂ, കിഡിലെ വ്യൂ അല്ലേ. നമ്മൾ നടന്ന് വന്ന വഴി അതിലെയാണ്, നമുക്കിനി പോകേണ്ട വഴി ആ കാണുന്ന വഴിയിലൂടെ വേണം പോകാനായിട്ട്. ഉണ്ടോ തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു പാറ നിൽക്കുന്നുണ്ടോ. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഈ പാറയിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ നടന്ന് അവിടെ നിന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഉണ്ടോ അതിൻ്റെ അങ്ങനെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമല്ലേ, കിടില സ്ഥലമല്ലേ, നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മളവിടെ നിന്ന് ഇങ്ങനെ താഴെ വണ്ടി പാർക്ക് ചെയ്തു, അതിലൂടെ നടന്ന് ഇങ്ങനെ വന്നതേ ഈ കാണുന്ന വഴിയിലൂടെ കയറി ആ ഭാഗത്തിനോട് തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറി. അതിൽ നമുക്ക് കയറാൻ പറ്റും ആ വഴി കൂടെ, വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കും. അതെ നല്ല ഹൈറ്റിലാണ് ഒരു ചേട്ടൻ, അതിൽ നടന്നു പോകുന്നത് നമുക്കിവിടെ കാണാം. എന്തായാലും കൊള്ളാം. എന്തായാലും നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേനും. ഉണ്ട് അവിടെ പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം മഴ പെയ്തേക്കുന്നതുകൊണ്ടാണ് അത്രയും വെള്ളം കയറി കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടാകുന്നതല്ല. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്, ആ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ പാറയുടെ ഇരുവശങ്ങളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ താഴേക്ക് ഇറങ്ങിയാണ്. എന്തായാലും അടിപൊളിയൊരു വ്യൂ ആയിരുന്നു അല്ലേ, എൻ്റെ ആരൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ, നല്ല വ്യൂ ആട്ടോ. അപ്പോൾ എന്തായാലും ഈ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം മുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോർഡ് നോക്കിയിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്കൊരു വഴിയുണ്ട്, അതിലേ കയറി പോയി കഴിഞ്ഞാൽ, സോറി ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്, അതിലേ പോയി കഴിഞ്ഞാൽ ആ പാറയുടെ മുകളിൽ കയറി അവിടുത്തെ ആ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പിന്നെയും നടത്തം കണ്ടിന്യൂ ചെയ്യാം. നമ്മളങ്ങനെ അതിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിരിക്കുകയാണ്. ക്ഷേത്രം തൊട്ട് താഴെയായിട്ടാണ്, കുറച്ച് നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് അങ്ങോട്ടാണ്. ഇവിടെ വരുമ്പോഴേ തന്നെ ഒരു മരം കാണാൻ സാധിക്കും, ഒരു ആൽമരം, പേരാലാണ്. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മരമാണ്. അപ്പോൾ കാണിച്ചു തരാം, നമുക്ക് അവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കിഡിൽ എന്ന് പറഞ്ഞാൽ കിഡിലൻ ആംബിയൻസ് ആണ്. ഈ ഒരു മരത്തിൻ്റെ കീഴേ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എങ്ങനെയുണ്ട്, കിട്ടില്ല സ്ഥലമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ഇരിപ്പിടം, ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല രസം കേട്ടോ, അടിപൊളിയാണ്. ഈ തൊട്ട് വായിക്കു നോക്കിയാൽ ഒരു ചെറിയ ഗുഹയും കാര്യങ്ങളൊക്കെ കാണാം. ഏറ്റവും സുഖം എന്ന് പറയുന്നത് നല്ല അന്തരീക്ഷമാണ്, മീൻസ് നല്ല കാറ്റും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ മരത്തിൻ്റെ ഒരു തണലൊക്കെ വരുമ്പോഴത്തേനുണ്ടല്ലോ, എത്ര വേനൽക്കാലത്ത് വന്നാലും നമ്മൾ ക്ഷീണിക്കില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ്, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഈ ഒരു മരത്തിൻ്റെ കീഴേ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇരിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ കിടന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ ആഹാ, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഈ നമ്മൾ വീട്ടിൽ നിന്ന് ബോറൊക്കെ അടിച്ച് കഴിയുമ്പോഴേ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമാണ്, പ്രത്യേക ഫീലാണ്, അടിപൊളി ഒരു വൈബാണ്. കണ്ടോ കിഡില്ല നാൽമരം അല്ലേ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചിത്രാലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മരത്തിൻ്റെ കീഴേ ഇരുന്നുള്ള ഒരു വിശ്രമമാണ്. അടിപൊളിയാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാറൊക്കെയുള്ളതാണ്. ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ടാണ്, കൊറോണയൊക്കെ ടൈം ആയതുകൊണ്ടാവാം, പൊതുവെ ആൾക്കാർ വളരെ കുറവാണ്. ആരുമില്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമൊന്നുമല്ല ആൾക്കാർ, വലിയ ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം അറിയത്തില്ല, പല ആൾക്കാർക്കും ഈ ഒരു സ്ഥലം അറിയത്തില്ല. നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ട് പോലും കാണില്ല. ചിത്രാല് നല്ലൊരു നല്ല പേരല്ലേ, വെറൈറ്റി പേരാണ്, നല്ല ഭംഗിയുള്ളൊരു പേരാണ്, പേര് പോലെ തന്നെ ഭംഗിയുള്ള സ്ഥലവുമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അമ്പലത്തിന് അങ്ങോട്ട് പോകാം. കൽ തൂണുകളൊക്കെ ഉണ്ട് മുകളിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും, ഒരു പാറയുടെ നടുക്കോട് വേണം നമുക്ക് താഴേക്ക് അമ്പലത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. അതായത് ആ ജെയിൻ മോണുമെൻ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്കിനി ആ ഒരു കാഴ്ച കാണാം.
ഇവിടെ കണ്ടു ഇതുപോലെ പടവുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട് നമുക്ക് നടക്കാനായിട്ട്. ഇതാണ് ഒരു കൽത്തൂണ് കണ്ടോ, കല്ലുകൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു ആർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെയാണ് നമുക്കിനി നടന്നു പോകേണ്ടത്. എങ്ങനെയുണ്ട് കിടിലല്ലേ? ഈ രണ്ട് പാറയുടെ ഇടയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിനു മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. ബാ കണ്ടോ കുറേ കുറേ ഇതിലെ കണ്ടോ, ഇതിലൊരു മുകളിലേക്ക് വഴിയുണ്ട്. ഇതിലെ പതുക്കെ നടന്ന് മുകളിലേക്ക് കയറുവാണെങ്കിൽ കണ്ടോ അമ്പലത്തിൻ്റെ വിമാനം എന്നൊക്കെ പറയും, ക്ഷേത്രത്തിൻ്റെ വിമാനമാണ് ഈ കാണുന്നത്. ഇത് പുതിയതായിട്ട് പണിതാണ്, കാരണം അധികം ഒരുപാട് വർഷം പഴക്കമുള്ളതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ നല്ല ഭംഗിയല്ലേ, ഇതിനകത്തോടൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. കുറച്ച് കൺജസ്റ്റഡ് ആയൊരു വഴിയാണ്, തിങ്ങി ഞെരിങ്ങി വേണം അകത്തേക്ക് കയറാനായിട്ട്. നല്ല ഭംഗിയാണ്, എന്തായാലും ഒന്ന് കയറി കാണിച്ചു തരാം സംഭവം. ഓ കിടന്നിരിക്കുകയാണ്, കിടന്നിരിക്കുകയാണ്. എന്തോ പറ്റും, ഓ എൻ്റെ ഇച്ചിരി ഓ കുഴപ്പമില്ല, എൻ്റെ കയറാം. എൻ്റെ അവിടെ ശരീരമൊക്കെ ഒന്ന് മെരിഞ്ഞിട്ടുണ്ട് നടന്നു നടന്നു, മലയൊക്കെ കയറിയേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടോ, നല്ല സാമൂഹ്യ വിരുദ്ധര് നല്ല രീതിയിൽ തന്നെ വരച്ച് കുത്തി എത്ര വൃത്തിയേടാക്കാൻ പറ്റുമോ മനോഹരമായിട്ട് അത് വൃത്തിയേടാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോഴും ആലോചിക്കുന്നത്, വെറുതെ ആവശ്യമില്ലാതെ ഓരോ പരിപാടികൾ ചെയ്യാണ് ഇങ്ങനെ. അല്ലല്ലോ ഇത് ഇത്ര ഉള്ളു, അതിന്റെ വിമാനം എന്നാണ് ഇതിനെ പറയുന്നത്, ക്ഷേത്രത്തിന്റെ വിമാനമാണ്. പക്ഷെ എനിക്ക് ആകെ സങ്കടം തോന്നിയ ഒരു കാര്യമാണ്, എന്തോരം കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പ്രവൃത്തികളായിരിക്കും അത് ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നല്ലത് ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം, പഴയ കാലത്തെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് വരുമ്പോഴത്തേനും ആൾക്കാർ കിടത്തി വിടുവല്ലോ. എന്തുകൊണ്ടോ ഇത് തന്നെ അവസ്ഥ, രണ്ട് ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഇങ്ങനെ വായി സഞ്ചരിച്ച് അങ്ങോട്ടും എയർഫ്ലോ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, ആകെ സങ്കടം തോന്നിയ ഒരു കാര്യം മാത്രമുള്ളൂ, ഇങ്ങനെയുള്ള ചുമരെഴുത്തുകൾ വൃത്തിയേടാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ ഇതൊക്കെ സംരക്ഷിക്കപ്പെടട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. എന്തായാലും നമുക്കിനി പതുക്കെ താഴേക്ക് ഇറങ്ങാം, ഇനി ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകാം. നമ്മൾ മുമ്പേ കണ്ട ആ കൽ തൂണുണ്ടല്ലോ, ആ കൽ തൂണിൻ്റെ ഇടയിലൂടെ ആ ഒരു എന്താ പറയുക ആ പാറയുടെ ഇടയ്ക്കൂടെ നമുക്ക് വേണം താഴേക്ക് പോയിട്ട് ആ ക്ഷേത്രം കാണാനായിട്ട്. അപ്പം എന്തായാലും ആദ്യം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങണം, ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് വേണം ആ ഒരു കൽത്തൂണിൻ്റെ അടുത്തേക്ക് എത്താൻ. ബാ പതുക്കെ താഴേക്ക് ഇറങ്ങാം. ഓ ഇനി തിരിച്ചിറങ്ങാമല്ലോ, പതുക്കെ പോരുമല്ലോ. കഷ്ടപ്പാടാണ്, എനിക്ക് കുറച്ചുകൂടെ സിമ്പിളാ. സംഭവം അടിപൊളിയല്ലേ, രണ്ട് സൈഡിലും പാറ, അതിനിടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്നു. ചെറിയ ഗുഹകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ സാധിക്കും. നമ്മളങ്ങനെ ആ പാറയുടെ നടുക്കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന ഇറങ്ങി വരുമ്പോഴേ തന്നെ നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരുപാട് ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കും, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നടക്കിരിക്കുന്നത് മഹാവീരൻ്റെ ശില്പമാണ്, അതോടൊപ്പം തന്നെ പാർശ്വനാഥൻ, പത്മാവതി, ഇതുപോലെ ഒരുപാട് തീർത്ഥാങ്കരന്മാരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരുപാട് ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇറങ്ങി വരുമ്പോഴേ തന്നെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഒറ്റപ്പാറയിൽ തന്നെയാണ് ഈ പറഞ്ഞ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറുവശത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി ക്ഷേത്രത്തിനങ്ങോട്ട് പോകുമ്പോൾ
നമ്മളങ്ങനെ ആ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ആ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ക്ഷേത്രത്തിനടുത്തെത്തിയിരിക്കുകയാണ്. ഈ തൊട്ടുബാഗിൽ കാണുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. പ്രവേശനമുണ്ട്, ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അവിടെ ഒരാളിരിപ്പുണ്ട്. പുള്ളി പ്രത്യേകം പറഞ്ഞു ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ പോകാം, തൊഴുത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് കയറുകയാണ് അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ആ ഒരു ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഒരിക്കൽ കയറിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻ്റോ കണ്ടിട്ടില്ല, അപ്പോൾ ആൻ്റോ കൂടെ ഒന്ന് കയറി കാണട്ടെ. ഇപ്പം നിലവിലത് തുറന്നിട്ടുണ്ട്. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ ചില സമയങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ എന്തായാലും പൂജാരി അവിടെ ഉണ്ട്, പൂജാരി അവിടെ ഉള്ളതുകൊണ്ട് ഇന്ന് ഭാഗത്തേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അകത്തൊന്ന് കയറട്ടെ. കയറിയതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പണ്ട് ഇതൊരു ജൈനക്ഷേത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പൂജയുണ്ട്. അതിന് കാരണം ഇവിടെ ഭഗവതിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലുള്ളതിനാലാണ്. തിരിച്ചാരണത്ത് മലൈ എന്ന് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്ന ചിത്രാൽ ജൈനമത ക്ഷേത്രം വിക്രമാദിത്യ വരകുണ്ട രാജാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ചു എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. 9-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഈ നിർമ്മിതി. പല്ലവ രാജാവ് മഹേന്ദ്രവർമ്മൻ 1-ാമന്റെ കാലത്ത് ഇവിടെ പ്രബലമായിരുന്ന ഒരു ജൈനകേന്ദ്രമായിരുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന മണ്ഡപത്തെ 3 തരംതിരിക്കുന്നു. ഇടത്തെ ഗർഭഗൃഹത്തിൽ പാർശ്വനാഥനും വലത്തേതിൽ പത്മാവതി ദേവിയും മധ്യത്തിൽ മഹാവീരനുമാണ് പ്രതിഷ്ഠകൾ. 1913 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പ്രതിഷ്ഠാസങ്കല്പം പത്മാവതി ദേവിക്ക് പകരം ഭഗവതിയാക്കി. ജൈനമതം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ തെക്കേ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നുവെന്നും അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നുവെന്നും ചിത്രാൽ ആധുനിക ലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളങ്ങനെ ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി. ഈ ഒരു ക്ഷേത്രം 2 പുനർനിർമ്മിച്ചു എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ പൂജാരി. 20 രണ്ടാമത് അത് ചെയ്തിട്ടെന്ന് പറഞ്ഞു. പണ്ടത്തെ ആ ഒരു സംഭവമല്ല ഇപ്പം നിലവിൽ നിൽക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സൈഡിലൂടെ എല്ലാം സിമെന്റ് ജോയിൻറ്റുകളിലൊക്കെ സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്തായാലും അന്നത്തെ 9-ാം നൂറ്റാണ്ടിലെ ആ ഒരു കാലഘട്ടത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കല്ല നിലവിലിപ്പോൾ ഉള്ളത്. 2 ഈ പറഞ്ഞ രീതിയിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു പാറ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തേക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിഗ്രഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആണ്, അപ്പം അങ്ങോട്ട് നമുക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ശില്പങ്ങളോ കാര്യങ്ങളൊന്നും കൊത്തിവെച്ചിട്ടൊന്നുമില്ല. ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നിർമ്മിതി എന്ന് വേണമെങ്കിൽ പറയാം. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്, അതായത് വിഗ്രഹങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിലൂടെ വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കുട പോലെയാണ് ഈ ഒരു പാറ നിൽക്കുന്നത്. ചെറിയ രീതിയിൽ മഴയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറി എന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളേണ്ട വരികയല്ല. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു പാറ നിൽക്കുന്നത്. പ്രൊട്ടക്ട് ചെയ്യും നമ്മൾ എന്തായാലും മഴ പെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ക്ഷേത്രമൊക്കെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ഭാഗത്ത് വട്ടെഴുത്തും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയും വട്ടെഴുത്ത് എഴുതിയിട്ടുണ്ട്, ഇവിടെ എല്ലാം വട്ടെഴുത്ത് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പാറയിലും വട്ടെഴുത്ത് എഴുതിയിട്ടുണ്ട്. ഇത് മാഞ്ഞു തുടങ്ങി, കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഈ ഒരു കൽത്തൂണിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് നമുക്കറിയാം ഈ കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോഴത്തേനും കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമാകുകയും പാലക്കാട് നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. അത് പറയാനായിട്ട് കാരണം നമുക്ക് മലയാളവും തമിഴും മിക്സ് ചെയ്ത് ഒരു എഴുത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സൈഡിൽ വട്ടെഴുത്തുണ്ട്. വട്ടെഴുത്ത് നമുക്ക് കണ്ടറിയാം, പക്ഷേ ഇത് വട്ടെഴുത്തല്ല. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. അന്നത്തെ കാലത്ത് രാജാവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. ഇവിടെ ചോദിച്ചപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്കിവിടെ എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മലയാളവും തമിഴോടും മിക്സ് ചെയ്തൊരു സംഭവം. നമ്മളങ്ങനെ ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായിട്ട് ഒരു കുളം കാണാനായിട്ട് സാധിക്കും. പാറയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ്. ഒരിക്കലും പറ്റുകയല്ല, 365 വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് കുളിക്കാനുള്ളതല്ല, അത് ഓർമ്മയിലിരിക്കുക. നമുക്ക് ശുദ്ധജലമാണ്, കുടിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടുത്തെ പൂജാരി അങ്ങനെയാണ് പറഞ്ഞത്. ഒരാൾ വന്ന് ചോദിച്ചു ഞങ്ങൾ കാല് കഴുകിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇത് കുടിക്കുന്ന വെള്ളമാണ്, ഒരു കാരണവശാലും കാല് കഴുകരുത്. കാല് കഴുകാനുള്ള വെള്ളം ഇതിൻ്റെ മുകളിലുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി വേണമെങ്കിൽ കഴുകാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ്.
നല്ല ക്ലിയർ വെള്ളമാണ്. അവിടെ മീനുകളൊക്കെ ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമാണ് നോക്കി. ആ ഒരു ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പാറയുടെ മുന്നിൽ നിൽക്കുന്ന ആ ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ആണ്. നമ്മൾ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത്രയും നല്ല ഒരു ഫ്രെയിമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ആൾക്കാരത് വെഡിങ് ഷൂട്ടൊക്കെ എടുക്കുന്നത്. എന്തായാലും നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം, നല്ല കാമം കയറ്റ സ്ഥലം. ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ ഈ ഒരു സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ബാക്കി ഒന്ന് മുകളിലേക്കൊക്കെ ഒന്ന് കയറണം. പാറയുടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു വ്യൂവും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കും കൂടെ കയറി നമുക്ക് തിരിച്ചിനി വരാം. നമ്മളങ്ങനെ അവിടുന്ന് ആ ക്ഷേത്രക്കുളമൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് നടന്ന് കുറച്ചുകൂടെ ആ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങ് മുകളിലേക്ക് കയറി വേറൊരു പാറയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രത്തിൻ്റെ വിമാനമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെത്തി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ. നമ്മൾ ആദ്യം കണ്ട പാറയുണ്ടല്ലോ, ആദ്യം പോയില്ല ഫസ്റ്റ് ടൈമിൽ, അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മളൊരു ചേട്ടൻ നടന്നു പോയെന്നൊക്കെ നമ്മുടെ ഹാൻഡ് പറഞ്ഞല്ലോ. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അത് ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന വഴിയിലൂടെ കടന്നു വന്നാൽ മതി. വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കും. അതിലിങ്ങനെ നടന്നു പോകാനുള്ള വഴിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാറയിലേക്ക് എത്താം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് 360 ഡിഗ്രിയിൽ നല്ല അടിപൊളി വ്യൂ കാണാൻ സാധിക്കും. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമറ്റ് ചെറിയൊരു ഡാർക്കാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല രസമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, നേരത്തെ പണ്ടൊക്കെ ഞാൻ വന്ന സമയത്തൊക്കെ നല്ല രസമാണ്. ശരിക്കും 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങ് താഴേക്ക് ഇറങ്ങാം. പതുക്കെ ഇറങ്ങിപ്പോരാൻഡോ. ആക്ച്വലി ഇതൊരു പ്രോപ്പർ വേ ഒന്നുമല്ല, നമ്മളെ പെട്ടെന്ന് ഷോർട്ട് കട്ട് ചെയ്യാടിയതാണ്. ഉണ്ടോ, ചെറിയൊരു വഴിയാണ് ഇതിൽ, അങ്ങനെ ആൾക്കാർ സഞ്ചാരയോഗ്യമായ ഒരു വഴിയൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പോകാമെന്നുള്ളൂ. ഇതേ നമ്മുടെ ആദ്യം കണ്ട അമ്പലത്തിന് ടോപ്പ് പോകാം. ഇതാണ് നമ്മുടെ ക്ഷേത്രം ഈ തൊട്ട് താഴെ കാണുന്നത്. നമ്മളിവിടെയാണ് പോയത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അതിലെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ മുകളിൽ കൂടെ കയറി ഈ വഴി വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ വഴി പോയി അതിലൂടെ പോയി ആ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഈ വഴി അങ്ങനെ പോകും. ശ്രമിച്ചിട്ട് താഴേക്ക് ഇറങ്ങാം. എന്തായാലും ഈ മരത്തിൻ്റെ ചോട്ടി വന്ന് പിന്നെ ഇരിക്കാതെ പോകാനായിട്ട് തോന്നുന്നില്ല, കാരണം അത്രയും രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. നമ്മളിങ്ങനെ ആൽമരത്തിൻ്റെ ചോട്ടിലേക്ക് ഇരുന്ന് വിശ്രമിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയാണ്. ഇനി വേറെ ഒന്നുമില്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, കന്യാകുമാരി വരുന്നുണ്ടെങ്കിൽ മറക്കണ്ട ചിത്രാൽ ജെയിൻ മോണുമെൻ്റ് കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും. ഇനി നമ്മൾ തിരിച്ച് കാറിൽ കയറുന്നു, അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചില്ല, എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ എന്തായാലും കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താം. യെസ്, നമ്മളങ്ങനെ തിരിച്ച് കാറിൽ കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ആൻഡോ എങ്ങനെ ഉണ്ടായിരുന്നു? പേര് പോലും പാൻ്റെ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. ഞാൻ ചിത്രാൽ എന്ന് പറഞ്ഞ പാൻ്റെ ചോദിച്ചു, അതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊരു സ്ഥലമാണ്, അടിപൊളി ഒരു സ്ഥലമാണ്, ഞാൻ 2 തവണ വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അന്ന് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല, ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നു. അതോടൊപ്പം തന്നെ ആൻ്റോയ്ക്കും ആ ഒരു സ്ഥലം നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. പോരാനായിട്ട് തോന്നുന്നില്ല, ശരിക്കും നല്ല സ്ഥലമാണ്, പോരാനായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ വന്നു കഴിയുമ്പോൾ തിരിച്ചു പോകണോ വേണ്ടോ എന്നുള്ള രീതിയിലാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ
വൈകിട്ട് വരെ ഇരുന്നാലും ഒരു കാരണവശാലും മടുക്കില്ല, 100% ഗ്യാരണ്ടിയാണ്. ഒരുപാട് വിശ്രമിച്ചിരുന്ന് സമാധാനമായിട്ട് പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ അതിന്റെ ടോപ്പിലെത്തുമ്പോൾ നല്ല കാറ്റും ആ ഒരു കുളിർമയും ഒക്കെ കിട്ടുമ്പോഴത്തേനും നല്ല സുഖമാണ്. പിന്നെ അതോടൊപ്പം അമ്പലത്തിന്റെ പ്രസൻസും അതെല്ലാം കൂടെ ആ കുളത്തിന്റെ അവിടെയാണെങ്കിലും അവിടെ അവിടെയും കുറെ നേരം ഇരിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് കാറിൽ കയറി ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ചിത്രാൽ മലൈക്കോവിലിലെ കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലാണ്ടോ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറൊന്നുമില്ല, നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. പുതിയ വീഡിയോയിൽ അടിപൊളി കാഴ്ചകളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഇവർക്കും ബൈ ബൈ.